ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും കാൽവൃനാഥൻ ധ്യാനപുഷ്പങ്ങളിലേക്ക് സ്വാഗതം ഇന്നത്തെ അദ്ദേഹ ധ്യാന വിഷയമായിട്ടുള്ളത് മുപ്പത്തിയേഴാം സങ്കീർത്തനം അതിൻ്റെ അഞ്ചാമത്തെ വാക്യമാണ് അവിടെ ഇങ്ങനെ വായിക്കുന്നു നിൻ്റെ വഴി ഹോവേ ഫരമേൽപ്പിക്കുക അവനിൽ തന്നെ ആശ്രയിക്കുക അവനത് നിർവഹിക്കും ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ മുപ്പത്തിയേഴാം സങ്കീർത്തനം കർത്താവിൻ്റെ ശ്രേഷ്ഠദാസനായ ദാവിത് എഴുതിയ ഒരു സങ്കീർത്തനമാണ് വളരെ ആശ്വാസം നൽകുന്ന ഒരു സങ്കീർത്തന ഭാഗമാണ് മുപ്പത്തിയേഴാം സങ്കീർത്തനം മുപ്പത്തിയേഴാം സങ്കീർത്തനത്തിൽ നാൽപ്പത് വാക്യങ്ങളുണ്ട് അതിലെ അനേക വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ നമുക്ക് വളരെ ആശ്വാസവും ബലവും ശക്തിയും ലഭിക്കുന്ന ഭാഗങ്ങളാണ് പലപ്പോഴും ക്രിസ്തീയ ജീവിതത്തിൽ ഈ ലോക ജീവിതത്തിൽ നമുക്ക് ആശ്വാസം ലഭിക്കുക എന്ന് പറയുന്നത് നാം ആഗ്രഹിക്കുന്ന നിലയിലൊന്നും ലഭിക്കാറില്ല അതാണ് സത്യം പലപ്പോഴും ചില വിഷയങ്ങളെ നാം കേൾക്കുമ്പോൾ മനസ്സ് തകർന്ന് വേദനിച്ച് ദുഃഖിച്ച് തളർന്നു പോരാ പോകാറുണ്ട് അതിനനുസരിച്ചുള്ള ആശ്വാസം പല സ്ഥലത്തുനിന്നും നമുക്ക് ലഭിക്കാറില്ല നമ്മുടെ സ്നേഹിതരോ മാതാപിതാക്കളോ സഹോദരങ്ങളോ ഒക്കെ നമ്മെ ആശ്വസിപ്പിക്കുന്നു എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിലും അതൊന്നും ഒരാശ്വാസമായിട്ട് നമുക്ക് തീരാറില്ല പലപ്പോഴും അങ്ങനെയുള്ള വാക്കുകളൊക്കെ നമ്മെ വേദനിപ്പിക്കാറാണ് പതിവ് മറ്റുള്ളവരുടെ വാക്കുകൾ അവർക്കൊരു പക്ഷേ അത് തമാശയായിട്ടോ കളിയായിട്ടോ ഒക്കെ ചിന്തിച്ചാലും പലപ്പോഴും അത് നമുക്ക് വേദനയ്ക്കും ദുഃഖത്തിനും കാരണമായി തീരാറുണ്ട് പിന്നീട് അതൊരു വലിയ വിഷയങ്ങളിലേക്ക് വഴക്കുകളിലേക്ക് ഭിന്നതയിലേക്കൊക്കെ പോകുന്ന കാഴ്ച നാം കാണുന്നുണ്ട് മാത്രമല്ല നാം ആഗ്രഹിക്കുന്ന നാം പ്രതീക്ഷിക്കുന്ന ആളുകളുടെ പക്ഷത്തു നിന്നും ചിലപ്പോൾ ചെറിയ വാക്കുകൾ പോലും നമുക്കിത് വളരെ വേദന ഉണ്ടാക്കാറുണ്ട് നാം ആഗ്രഹിക്കുന്ന നിലയിലുള്ള ഒരു സന്തോഷമോ ഒരു സമാധാനമോ ഒരു സമാ ഒരു ആശ്വാസമോ ഒന്നും ഒരു പക്ഷേ ഈ ലോകത്തിൽ നിന്ന് നമ്മുടെ സ്നേഹത്തിൽ നിന്ന് കുടുംബത്തിൽ നിന്ന് ലഭിച്ചില്ല എന്ന് വരാം അങ്ങനെ പല കാര്യങ്ങൾ പുതിയതായിട്ട് നാം ചെയ്യാൻ തുടങ്ങുമ്പോൾ പുതിയൊരു ജോലിക്ക് പോകുമ്പോൾ പുതിയൊരു ക്ലാസ്സിന് പോകുമ്പോൾ പുതിയൊരു മേഖലയിലേക്ക് നാം ഇറങ്ങി ചെല്ലുമ്പോൾ പലപ്പോഴും നാം ചിന്തിക്കും എനിക്കത് എത്രത്തോളം വിജയിക്കാനായിട്ട് കഴിയും എനിക്കത് എത്രത്തോളം ഇതിനെ പങ്കുകൊണ്ട് അതിനെ പൂർത്തീകരിക്കാൻ എനിക്ക് കഴിയും നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത ഒരാത്മവിശ്വാസമില്ലാത്തൊരു സ്ഥിതി കാണാറുണ്ട് അങ്ങനെയൊക്കെയാണ് കൃഷിയ ജീവിതം നമ്മുടെ വ്യക്തിപരമായ ജീവിതം മുമ്പോട്ട് പോകുന്നത് പല കാര്യങ്ങളും നാം ചിന്തിക്കും എന്നാൽ പലപ്പോഴും അതുപോലെയൊന്നും കാര്യങ്ങൾ നടക്കാറില്ല എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ സത്യമായ വസ്തുത എന്നാൽ അങ്ങനെയുള്ള കാര്യങ്ങളുടെ മധ്യത്തിൽ അങ്ങനെയുള്ള പ്രതിസന്ധികള് വേദനകൾ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങളൊക്കെ ജീവിതത്തിൽ വരുമ്പോൾ അതിൻ്റെ മധ്യത്തിൽ നമുക്ക് ശരണപ്പെടുവാനും ആശ്രയിക്കുവാനും കഴിയുന്ന ഏക വ്യക്തി ഈ കർത്താവ് യേശു ക്രിസ്തു മാത്രമാണ് അവനോട് പറയുന്നു നിൻ്റെ വഴി യഹോവയെ ഫരമേൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ താല്പര്യങ്ങൾ നമ്മുടെ ഇന്ന് പ്രഭാതത്തിൽ ആരംഭിക്കുമ്പോൾ നമ്മുടെ ഓരോ പ്രവൃത്തികളും ഈവൻ ഭക്ഷണം കഴിക്കുന്നത് വരെ നാം കുളിക്കുന്നതുവരെ നാം ഭക്ഷ ഉടുപ്പിടുന്നത് വരെ അങ്ങനെ നമ്മുടെ ജീവിതത്തിലെ ചെറുതും വലുതുമായ ഓരോ കാര്യങ്ങളും കർത്താവിനോടൊന്ന് പറഞ്ഞ് കർത്താവേ ഞാൻ ഭക്ഷണം കഴിക്കാനായിട്ട് പോവുകയാണ് നീ സൂക്ഷിക്കണം അതായത് നമുക്കറിയാം ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അതിനുള്ളിലെ എന്തെങ്കിലും ഭക്ഷണ പദാർത്ഥങ്ങൾ തൊണ്ടയിൽ കുടുങ്ങി എത്രയോ പേർ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നു കുളിക്കുന്ന സമയത്ത് ബാത്റൂമിൽ വീണ് എത്രയോ പേർക്ക് അപകടങ്ങൾ മരണങ്ങൾ സംഭവിക്കുന്നു അങ്ങനെ വാഹനത്തിൽ പോകുമ്പോൾ അപകടങ്ങൾ സംഭവിക്കുന്നു അങ്ങനെ ഓരോ മേഖലയിലായിരിക്കുമ്പോൾ അതെല്ലാം ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും എനിക്കിത് കഴിയുമെന്ന ചിന്ത മാറ്റിവെച്ചിട്ട് കർത്താവിന് കഴിയും കർത്താവിനോടൊന്ന് പറഞ്ഞു നോക്കിയേ കർത്താവെ ഞാൻ ഭക്ഷണം കഴിക്കാനായിട്ട് പോവുകയാണ് സൂക്ഷിക്കണം ഞാനൊരു ജോലിക്ക് പോവുകയാണ് എന്നോടുകൂടെ ഇരുന്നത് വിജയകരമാകണം ഞാൻ വാഹനം ഓടിക്കുന്നു അങ്ങ് നിയന്ത്രിക്കണം അപകടങ്ങളിൽ ആപത്തിൽ നിന്ന് പിടിവെയ്ക്കണം ഞാനൊരു ഇൻ്റർവ്യൂവിന് പോവുകയാണ് കർത്താവ് നീ മുമ്പായിട്ട് നടന്ന് എനിക്ക് വേണ്ട ബുദ്ധിയും ഞാനൊന്ന് നൽകണം അങ്ങെല്ലാം എല്ലാം ചെയ്താട്ട് അല്ലെങ്കിൽ നമുക്കിങ്ങനെ പറയാം ഞാൻ സാധനം വാങ്ങാൻ പോവുകയാണ് ആവശ്യമായ സാധനങ്ങൾ എനിക്ക് ലഭിക്കുവാനായിട്ട് ഇടയാകണം ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് അവിടെയും കർത്താവേ നീ എനിക്ക് മുമ്പായിട്ട് തുണയായിട്ട് നിൽക്കണം ഞാൻ ഒരു സുഹൃത്തിനെ കാണാൻ പോകുന്ന അവിടെയും കർത്താവിൻ്റെ സാന്നിധ്യം ഉണ്ടാകണം അല്ലെങ്കിൽ മറ്റുള്ളവരെ ഞാൻ സഹായിക്കുകയാണ് കർത്താവ് അത് സഹായിക്കണം ശക്തിപ്പെടുത്തണം അങ്ങനെ നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ില്ലായ്മകൾ കഥാവ എനിക്ക് ആവശ്യത്തിന് വസ്ത്രമില്ല നല്ലൊരു ചെരുപ്പ് എനിക്കില്ല അല്ലെങ്കിൽ ഇങ്ങനെ ചിന്തിക്കാൻ നമുക്ക് നല്ലൊരു പേനയില്ല ഒരു ബെൽറ്റ് ഇല്ല അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരിക്കലും വാഹനമില്ല നല്ലൊരു ഭവനമില്ല ഇതൊക്കെ കർത്താവിനോട് തുറന്നു പറയാനുള്ള ഒരു അവസരമാണ് ദൈവസന്നിധി എന്ന് പറയുന്നത് നിൻ്റെ വഴി യഹോവയെ ഫരമേൽപ്പിക്കുക നമ്മുടെ എല്ലാ ആവശ്യങ്ങളും കർത്താവിനോട് പറഞ്ഞാട്ടെ അവനത് കേൾക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് ആ കേൾവിക്ക് മുമ്പിൽ ഉത്തരമല്ലുള്ളതൊരു ദൈവമുണ്ട് ആ കർത്താവ് നമ്മുടെ വാക്കുകളെ കേൾക്കാൻ കാത്തിരിക്കുന്നു ആ വാക്കുകൾ നമ്മുടെ നാവിൽ നിന്ന് വരുന്ന വാക്കുകളെ കേൾക്കുവാൻ അവൾ വളരെ ആഗ്രഹിക്കുന്നു നമ്മുടെ കുഞ്ഞുങ്ങൾ ആ പിഞ്ചു കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ അപ്പ എന്നും അമ്മ എന്നും വിളിക്കുന്നത് അവരുടെ വായിൽ നിന്ന് തന്നെ കേൾക്കുവാൻ നാം എത്രത്തോളം ആഗ്രഹിക്കുന്നു അതുപോലെ കർത്താവ് കർത്താവ് നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നു കർത്താവോടെ വായിക്കുകയാണ് നിന്റെ വഴി ഹോവയെ പരമേൽപ്പിക്കുക അവനിൽ തന്നെ ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ ഇതുപോലെ നമ്മെ സഹായിക്കാൻ കഴിയുന്ന ഒരു വ്യക്തി ഈ ലോകത്തിൽ വേറെയില്ല ഭൂമിയിലെ സകല സഹായങ്ങളും ഭൂമിയിലെ എല്ലാ വസ്തുതകളും നാളെ കൈവിടപ്പെടാം മാറ്റപ്പെടാം കാല്മാറാം അല്ലെങ്കിൽ നമ്മളെ സഹായിച്ചു എന്ന് പറയുന്നവരൊക്കെ ഒരു പക്ഷേ നാളെ തിരിച്ച് ആ സഹായം ചോദിച്ചെന്ന് വരാം അപ്പോഴും നമ്മോട് കൂടെ നിന്ന് നമ്മെ ആശ്വസിപ്പിക്കുന്ന താങ്കളെ ബലപ്പെടുത്തുന്ന താങ്കളോട് കൂടെ നിൽക്കുന്ന ആവശ്യങ്ങളെല്ലാം പരിഹരിക്കുന്ന ഒരുവൻ ഈ കർത്താവ് യേശുക്വസ്തു മാത്രമാണ് അവനിൽ തന്നെ ആശ്രയിക്കുക താങ്കളുടെ പ്രശ്നങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ എത്ര വലുതോ ചെറുതോ ആയിക്കൊള്ളട്ടെ എത്ര ലജ്ജാഗ്രതോ പലപ്പോഴും ചിന്തിക്കുന്നത് മറ്റുള്ളവരോട് പറഞ്ഞ നാണക്കേടല്ലേ അതും ആയിക്കോട്ടെ വേദനാജനകമായ വിഷയങ്ങളായിക്കോട്ടെ മാറാരോഗങ്ങളായിക്കോട്ടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളായിക്കോട്ടെ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങളായിക്കോട്ടെ ഭർത്താവിൻ്റെ ഭാര്യയുടെ കുഞ്ഞുങ്ങളുടെ വിഷയങ്ങളായിക്കോട്ടെ ഇന്ന് യേശു ക്രിസ്തു അത് സൗഖ്യപ്പെടുത്തുവാൻ ഈ പ്രഭാതത്തിൽ റെഡിയായിട്ട് നിൽക്കുക അവനോടൊന്ന് പറയാമോ അവൻ്റെ മുമ്പിൽ ചെന്ന് തുറന്നു സംസാരിക്കുക ഇതാണ് എൻ്റെ പ്രശ്നം നീ പരിഹരിക്കണം എൻ്റെ ആവശ്യത്തെ വഴി നിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുന്നു പ്രാർത്ഥനയോടെ ഒരു പുതിയ പ്രഭാതം ആരംഭിക്കാം ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ആമേ